ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പം വെള്ളിയാഴ്ച ദിവസം ഇക്കോന് ഓഫായതുകൊണ്ട് ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോകാറുണ്ട്. അപ്പം ഈ ഒരു വ്യാഴാഴ്ച ഞങ്ങൾ പോയത് ബഹ്റൈനിലുള്ള ഡ്രാഗൺ സിറ്റിയിലാണ്. ഡ്രാഗൺ സിറ്റിയിലും പോയിട്ടുണ്ടായി, തായ് മാർട്ടിലും, പിന്നെ ദിൽമുനിയ എന്ന് പറയുന്ന വേറൊരു മാളുണ്ട്. അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായി. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഡ്രാഗൺ സിറ്റിയിലെ വിശേഷങ്ങൾ മാത്രമാണ്. ഇക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുക. ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയിലുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു മാളിൽ അവൈലബിൾ ആണ്. എല്ലാ ഐറ്റംസ് ചൈനയിലെ പ്രൊഡക്റ്റ് മാത്രമേ ഈ ഒരു മാളിൽ കിട്ടത്തുള്ളൂ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിനേക്കാളും ഡബിൾ ആയിരിക്കും ഈ ഒരു മാളിലെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സമയം ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാം. ഈ ഒരു മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ പോകുന്ന പോലും അറിയില്ല. കാരണം ഈ ഒരു മാളിൽ ഇഷ്ടക്കണക്കിന് ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പിലെല്ലാം നമ്മൾ കയറി എല്ലാം കണ്ട് നോക്കി ആസ്വദിച്ച് എല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മണിക്കൂർ പോകുന്ന പോലും അറിയത്തില്ല. അപ്പം നല്ല രസമാണ് ഈ ഒരു മാളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചൈനയിൽ പോകുന്ന ഒരു ചെറിയൊരു എഫക്റ്റൊക്കെ കിട്ടും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ചൈനക്കാരൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പൂക്കളും ഒരുപാട് ഡിഫറെൻസ് കളേഴ്സൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ അവർ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ആ ടൈപ്പിലുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കാം, നല്ല ആസ്വദിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എടുത്തൊക്കെ ഒന്ന് നോക്കും. നമുക്ക് ഇഷ്ടമുള്ള അഥവാ റേറ്റ് കുറച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത് കുഴപ്പമില്ല, നല്ല തുണിയാണ്, ഈ റേറ്റിന് ഓക്കെയാണെന്ന് തോന്നുവാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങത്തേ ഉള്ളൂ.
എനിക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന ടോയ് പോലത്തെ ആ ഒരു 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 വണ്ടി അതിനകത്ത് സ്വിച്ച് ഇട്ടാൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു മാളിൽ പിള്ളേരൊക്കെ ഈ ഒരു മാളിൽ വരുമ്പം ഇതിനകത്ത് കയറിയിട്ട് അവർക്ക് ഇവിടെ ഫുള്ള് പോവാം, തിരിച്ച് വരുമ്പോൾ നമ്മളത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ഒരു ഐറ്റം അവന് വേണം എന്ന് പറഞ്ഞു, അങ്ങനെ വാങ്ങി. നമ്മൾ ബില്ല് പേ ചെയ്തിട്ടാണ് ഇത് തരുന്നത്. എത്രയോ മിനിറ്റ് അങ്ങനെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പം. അത് നമ്മൾ വാങ്ങിയിട്ട് അവന് ഒരു ഒരു 5 മിനിറ്റ് അതിനകത്ത് ഇരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതിനകത്ത് ഇരിക്കാൻ വയ്യ. ഇക്കു അത് വലിയ ഒരെണ്ണമാണ് നമ്മൾ എടുത്തത്. അപ്പം ഇക്കു നിഹ്യാൻ അതിനകത്ത് ഇരുത്തി കുറച്ച് നേരം ഒന്ന് കറക്കി. പക്ഷേ പിന്നെ അവൻ ഒരു കണക്കി അതിനകത്ത് ഇരിക്കുന്നില്ല. വെറുതെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഓടിച്ചിട്ട് തിരിച്ചവിടെ കൊണ്ടുവച്ചു. അപ്പം അവൻ ഈ കാണുമ്പോഴുള്ളൊരു അതിനകത്തൊന്ന് കയറിയിരിക്കണം, ആ ഒരു എന്തോന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാത്തിനകത്തും എൻ്റെ മോനൊന്ന് കയറി ഇരുന്നിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ അതിനകത്തൊന്ന് കയറി ഇരുന്നത് ഓണാവോ എന്നൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. ഈ ഒരു മാളിൻ്റെ അങ്ങ് എൻഡിലായിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫുഡുകൾ ഈ ഒരു മാളിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നോക്കി കണ്ട് ഒക്കെ എടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പം ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങിക്കഴിച്ചത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. അതിൻ്റെ പേരെന്താന്ന് എനിക്ക് അത്ര പിടിയില്ല. ഈ പാസ്തയും ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ടൈപ്പിലുള്ള സോസും അങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? അപ്പം ഞാനിങ്ങനെ ചോദിച്ചിരുന്നു അതിൻ്റെ പേരെന്താണെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ആ പേരങ്ങ് മറന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല അതിൻ്റെ പേരെന്താണ്. അപ്പം ആ ഒരു ഐറ്റം ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, അപ്പം ഞങ്ങൾ കഴിച്ചു. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം ആ ഒരു ഐറ്റം തന്നെയാണ് ഓർഡർ ചെയ്തത്. ബാക്കിയുള്ള റൈസ്, ചിക്കൻ 65 പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ്. പക്ഷേ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും, നമ്മൾ ചോദിക്കുമ്പം അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. പക്ഷേ എനിക്കത് വേറെ ഒന്നും അത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊട്ടറ്റോ, ഫ്രഞ്ച് ഫ്രൈസ് അല്ല, പൊട്ടറ്റോ മറ്റേ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ അതിൻ്റെ കൂടെ ഒരു നാനും കിട്ടും. അപ്പം സംഭവം ഗാർലിക്കിൻ്റെ നാനാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഈ ഒരു ഐറ്റം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചതിനെക്കാട്ടിലും അത്ര ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. ആദ്യമേ എടുത്ത് തിന്നാൻ നോക്കിക്കഴിഞ്ഞാൽ വാ മൊത്തം പോളും, അമ്മാതിരി ചൂടാണ്. നമ്മളപ്പം നമ്മളങ്ങോട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അത് എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയായിരിക്കും തരുന്നത്. അപ്പം കുഴപ്പമില്ല എന്ന് പറയാം. നിഹ്യാനാണെങ്കിൽ ഈ ഒരു ഐറ്റം അങ്ങനെ കഴിക്കത്തില്ല. അവന് കൂടുതലും പൊട്ടറ്റോ, ഗാർലിക് നാൻ അതൊക്കെ തന്നെ ആയിരിക്കും അവൻ കഴിക്കാറ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിഹ്യാന ഐസ്ക്രീം വേണമെന്നായി. ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ ഐസ്ക്രീം ഷോപ്പ് ഉള്ളത്. അത് കണ്ടപ്പോൾ ആൾക്ക് ഐസ്ക്രീം വേണം. അപ്പോൾ പിന്നെ പൊട്ടറ്റോ കഴിപ്പൊക്കെ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പാക്കി, പിന്നെ ഐസ്ക്രീമിലോട്ടായി. അങ്ങനെ അവന് ഐസ്ക്രീം ഓർഡർ ചെയ്തത് ക്യാരമൽ ഐസ്ക്രീമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാരമൽ ഐസ്ക്രീമിന്. പൊതുവേ അവൻ വാനില ഐസ്ക്രീമാണ് കഴിക്കാറുള്ളത്. അതിൻ്റെ മുകളിൽ വേറെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം പറക്കി നമുക്ക് വന്നിട്ട് ആ വാനിലയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം മാത്രം കഴിക്കും. അങ്ങനെയാണ് പതിവ്. ഇന്നിപ്പം ആൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമായെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു 3/4 ഭാഗത്തോളം കഴിച്ചു, ബാക്കി നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ
അപ്പം നമ്മുടെ ചൈന മാർട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ മേലെ ചൈന മാർട്ടിൽ ചിലവഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൊട്ടപ്പുറത്തുള്ള തായ് മാർട്ടിലാണ്. അപ്പം തായ് മാർട്ടിൽ പോയതും ദിൽമുനിയെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ എത്തുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെയൊക്കെ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പം അതുവരേക്കും ബൈ, ടേക്ക്.